മിണ്ടു പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഹീറോയ്ക്ക് ഒരു ചമ്മല്. ചമ്മല് മറക്കാനായിട്ട് അവൻ വേഗം അസിസ്റ്റന്റിനെ അങ്ങോട്ട് വിളിച്ച് ആ എടാ നീ എന്തടാ വിളിച്ചേ, ആ നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടല്ലേ, ഞാനിപ്പോ തന്നെ വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മിണ്ടിനോട് പറഞ്ഞു, അർജന്റ് ആയിട്ടൊരു പ്രൊജക്ട് തീർക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ പോകുവാണേ. പിന്നെ നീ പറഞ്ഞതിന് എനിക്ക് സങ്കടമൊന്നുമില്ല, നിനക്ക് എപ്പോ ഓക്കെ ആവുന്നു അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ മതി, അന്ന് ഞാൻ ഈ ഗിഫ്റ്റ് തരാം എന്ന് പറഞ്ഞ് അവൻ പോയി കഴിഞ്ഞപ്പോ മിണ്ടിന് ഒരു സംശയം, പുള്ളിക്കാരന് ഇതാലോചിച്ച് ഇനി സങ്കടം വരുമോ എന്ന്. ആ സങ്കടം മറയ്ക്കാനായിട്ട് അവൾ ഇങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശി കയറി വരുന്നത്. കള്ളിപ്പെണ്ണ് മുത്തശ്ശിയെ, എന്തൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ച ഇവിടെ നിന്ന് നൈസായിട്ടങ്ങ് മുങ്ങിയല്ലേ എന്ന് മിണ്ടി ചോദിക്കുമ്പോൾ, അത് പിന്നെ ആ കൊച്ച് എന്നോടൊരു സഹായം ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും. അപ്പൊ മുത്തശ്ശിയാണ് പുള്ളിക്കാരൻ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത്. അതേലോ, അവൻ്റെ ഒരു നല്ല കുട്ടിയല്ലേ, പോരാത്തതിന് നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ചും. പിന്നെ മുത്തശ്ശിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാനൊന്നും ഒരുങ്ങിയിരിക്കില്ലായിരുന്നു എന്ന് മിണ്ടി ചോദിക്കുമ്പോൾ, അതിന് എൻ്റെ മോള് സുന്ദരി കുട്ടിയല്ലേ, ഇതിൽ കൂടുതൽ എന്തിനാ ഒരുങ്ങുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരികെ പോയിട്ടുണ്ടായിരുന്നില്ല, കാറിലിരുന്ന് ആ വാച്ചും നോക്കി അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മുത്തശ്ശിയും മിണ്ടും കൂടി പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്നൊരു വയ്യായിക. മിണ്ട് മുത്തശ്ശിയെ കൊണ്ടുപോയിട്ട് ഒരിടത്ത് തിരുത്തി, എന്തുപറ്റി, ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവണ്ട എന്ന് പറഞ്ഞതല്ലായിരുന്നു, ഇപ്പം എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത തലകറക്കം എന്നൊക്കെ പറയാണ് മുത്തശ്ശി. എന്തോരം പ്രായമായതാ, നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ മിണ്ട് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ് മുത്തശ്ശി. എന്നാൽ മിണ്ട് നിർബന്ധം പിടിച്ചോണ്ടേ ഇരുന്നപ്പോൾ ശരി ശരി നാളെ പോവാമെന്ന് മുത്തശ്ശി സമ്മതിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ റുയാനാവട്ടെ മാലാഖയെ പോലെ സുന്ദരിയായിട്ട് കല്യാണ വേഷത്തിൽ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഹീറോയുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് വീണ്ടും ഇവരുടെ കല്യാണം നടക്കാൻ പോവാണെന്നൊക്കെ. അങ്ങനെ അവൾ റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ, ഹീറോയുടെ കമ്പനിയിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. മിൻ്റാണെങ്കിലും മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ഈ കമ്പനിയിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഈയിടെ പുറത്തിറക്കിയിട്ടുള്ള വാക്സിൻ അടിച്ചിട്ട് ജർമ്മനിയിലുള്ള ഒരു കുട്ടിക്ക് എന്തോ വയ്യായിക വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തലയ്ക്ക് തീ പിടിച്ച പോലെ നടക്കുകയാണ്. റിയാനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് കാണുന്നില്ല. അങ്ങനെ അവൾ കുറേ വിളിച്ചു നോക്കുന്നുണ്ട്, അവൻ ഫോൺ എടുക്കുന്നില്ല. അവസാനം ടെക്സ്റ്റ് ചെയ്തിടുകയാണ്, നിങ്ങളിങ്ങോട്ട് വരുന്നില്ല, ഞാൻ എന്തോരം സമയമായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഹീറോ ആണെങ്കിലും തലയ്ക്ക് തീ പിടിച്ച പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് മോനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിയാൽ ചെയ്തിട്ടുള്ളത്, ഇത് മറ്റെന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും, എന്തായാലും നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനും ഫുള്ള് ടെൻഷൻ അടിച്ചിട്ട് അമ്മയെ വിളിക്കുകയാണ്. പുള്ളിക്കാരൻ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല, എന്താ അവിടെ നടക്കുന്നത്, കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാണോ പോകുന്നത്, നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകർന്നു പോവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ഇല്ല എൻ്റെ മോനും പിന്നെ സൗവും കൂടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ പറയാണ്. ഇവിടെ ചേട്ടനാണെങ്കിൽ തലയ്ക്ക് വട്ടെടുത്തിരിക്കുമ്പോഴാണ് ഫോണിൽ വന്നിട്ടുള്ള റിയാൻ്റെ മെസ്സേജ് കാണുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നിട്ടോ. ഇവളാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, കാരണം ഇവൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയത്തില്ല. അപ്പോഴാണ് ചേട്ടൻ വിളിച്ചിട്ട്, അതെ ഇന്ന് നമ്മുടെ കല്യാണം നടക്കില്ല, മറ്റൊരു അർജന്റ് പ്രോബ്ലം വന്ന് പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ നോക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് മതിയായില്ലേ, ഇത് ഞാൻ പറഞ്ഞതല്ലോ, നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താമെന്ന്, എന്നിട്ട് നിങ്ങളെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ഇവിടെ ചേട്ടൻ്റെ അസിസ്റ്റന്റ് വന്ന്, അതെ സാറേ ഈ കോൾ അർജന്റായെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ, അതെ നീ ഫോൺ കട്ട് ചെയ്തേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മറ്റേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. റിയാന് നല്ല രീതിയിൽ സങ്കടമായി, അവൾ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിളിച്ചത് മറ്റാരുമല്ലായിരുന്നു, മുത്തശ്ശനായിരുന്നു. നിങ്ങൾ രണ്ടുപേരും, അതായത് ഈ ഹീറോയുടെ ചേട്ടനും ഹീറോയും കൂടി മുത്തശ്ശനെ കാണാനായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഇപ്പോൾ തന്നെ വരാം എന്നൊക്കെ നമ്മുടെ ചേട്ടൻ പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് പ്രായമായതല്ലേ, ഒരു മൈൽഡ് അറ്റാക്ക് വരെയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഹീറോയും ചേട്ടനും കൂടെ മുത്തശ്ശനെ മീറ്റ് ചെയ്യുന്നത്. മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ജർമ്മനിയിലല്ലേ കുട്ടിക്ക് വയ്യാതായി എന്ന് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ കുട്ടിയുടെ റിപ്പോർട്ടും കാര്യങ്ങളും നേരിട്ട് പോയിട്ട് ഒന്ന് നോക്ക്, നിങ്ങൾ രണ്ടുപേരും തന്നെ പോകണം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാൻ നിൽക്കരുത്, എന്നിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ഓക്കെ മുത്തശ്ശ, മുത്തശ്ശൻ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറയാണ് ഹീറോ. ഇവിടെ റിയാനാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ, അല്ല നിങ്ങൾ എന്തായാലും എന്നെ വിളിച്ചു വരുത്തിയതല്ലേ, അപ്പോൾ നിങ്ങളുടെ എങ്കിലും ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ, ആ ശരി നിങ്ങളെന്നാ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞ് നമ്മുടെ റിയാൻ വീണ്ടും വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുത്തശ്ശിയെ പരിശോധിച്ച ഡോക്ടർ മിണ്ടിനെ വിളിച്ച് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇക്കാര്യത്തെ പറ്റിയിട്ട് ഹീറോയോട് പറയണം എന്ന് നമ്മുടെ മിണ്ടിനുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവൻ ഓൾറെഡി ഭയങ്കര പ്രശ്നത്തിൽ, അതിൻ്റെ കൂടെ ഇത് അറിയണ്ട, സാരമില്ല സെറ്റാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയാണ്, ഹീറോയുടെ കൂടെ ആണല്ലോ ജർമ്മനിയിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവന് ഹീറോയെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ വന്ന് എൻ്റെ കൂടെ വരുന്നുണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തനിയെ പൊക്കോളാം എന്ന് പറയുമ്പോൾ, അല്ല ഈ വാക്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് റിസർച്ച് ടീമിലുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ തനിയെ പോയിട്ടൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ കൂടെ വരുന്നത് ഓർക്കണ്ട, ഞാനും അങ്ങനെ തന്നെ എന്ന് ഹീറോ പറയുകയാണ്. ഇവിടെ റുയാനാണെങ്കിൽ രാത്രി വരെ അതേ വേഷത്തിലിരിക്കുകയാണ്. അവസാനം ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമയുണ്ടല്ലോ, അതൊരു പള്ളിയിലച്ചനാണ്. അപ്പോൾ പ്രീസ്റ്റ് വന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, മോളെ പോവാൻ നോക്ക്, ഇത് അടയ്ക്കാനായി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ റുയാൻ നല്ല സങ്കടപ്പെട്ട് ഇതേ വിവാഹ വേഷത്തിൽ വെളിയിലിറങ്ങി നടക്കുമ്പോൾ ഈ ഒരു തെരുവിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ തന്നെ ഇവളെ നോക്കുകയാണ്, എന്താ ഈ കൊച്ചിങ്ങനെ പോകുന്നതെന്ന്. കാരണം ബൊക്ക പോലും കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ സങ്കടപ്പെട്ട് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. പാവമല്ലേ, എന്തോരം വെയിറ്റ് ചെയ്ത് അത്രയ്ക്ക് ആശിച്ച് ഒരു ദിവസം ഫുൾ അവൾ സ്വപ്നം കണ്ടിരുന്ന അവളുടെ ആ ഒരു ദിവസമായിരുന്നു ഇപ്പം ഇങ്ങനെയായി പോയത്. ഇപ്പോൾ നമ്മുടെ മിൻ്റാണെങ്കിലും മുത്തശ്ശിയുടെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തൊട്ട് ആകെ മനസ്സിന് വിഷമമായിട്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ നേരം വൈകിയത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്താ മോളെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ സ്പെഷ്യലി കേട്ടോ. അവളത് കഴിച്ച് എന്നും മുത്തശ്ശി ഉണ്ടാക്കി തരുന്നത് പോലെയായെന്നൊക്കെ പറഞ്ഞ് കൊച്ചുനാളിൽ ഇതേപോലെ മുത്തശ്ശി അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന കാര്യമൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിക്ക് ഇപ്പം വയ്യല്ലോ, മുത്തശ്ശിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവൾ കരയുന്നൊക്കെ ഉണ്ട്. നിനക്ക് എന്താ, നിന്റെ മുഖത്തിന് എന്താ ഒരു വാട്ടം എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, എന്തോ ഞാനിതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുനാളിലെ കാര്യങ്ങൾ ഓർമ്മ വരികയെന്ന് അവൾ പറയാണ്. അന്ന് രാത്രിയിൽ അവൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. എൻ്റെ മുറിയിലെ ലൈറ്റ് ഓൺ ആവുന്നില്ല മുത്തശ്ശി, ഞാനിന്നിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അവൾ. കാരണം അവൾ ഇരുട്ടത്ത് കിടക്കില്ല, ഇരുട്ട് പേടിയല്ല, അപ്പം ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുള്ളൂ. അത് കേട്ട മുത്തശ്ശി, ആ ഓക്കെ മോളെ നീ ഇവിടെ കിടന്നോ, അതിന് എന്തിനാടാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കെന്തോ മുത്തശ്ശിയെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അന്ന് എനിക്ക് ഉറക്കം വരാതെ ഞാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശി എനിക്ക് കൂട്ടിരിക്കില്ലായിരുന്നു, എനിക്ക് കഥ പറഞ്ഞു തരില്ലായിരുന്നു, എനിക്കതൊക്കെ ഓർമ്മ വരിക. ആ നിനക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എന്തിടേ എന്നെ ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനൊന്നുമില്ല മുത്തശ്ശി, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് അല്ലേ, അതെപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഉറങ്ങിപ്പോയി. മിൻ്റാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുനാളിലെ എത്ര നേരം എന്ന് വെച്ചാന്നറിയോ, നമ്മുടെ മുത്തശ്ശി മിൻ്റെ ഉറങ്ങാതിരിക്കുമ്പോൾ അവളുടെ കൈയും പിടിച്ച് അവൾക്ക് താരാട്ടുപാട്ട് പാടിയിട്ടും അതുപോലെ കഥ പറഞ്ഞും ഇങ്ങനെ ഉറങ്ങാതിരുന്നിട്ടുള്ളത്. ഈ മുത്തശ്ശിക്ക് വേണ്ടി കുറച്ചു നേരം ഉറക്കൊഴിക്കാനൊക്കെ എനിക്കും ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞ് അവൾ രാത്രി കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോകാനായിട്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് റുയാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. നിങ്ങൾക്ക് എന്നെക്കാ വലുത് എപ്പോഴും കമ്പനിയും കമ്പനിയുടെ കാര്യങ്ങളുമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു തരാം എന്നൊക്കെ പറയുമ്പോൾ ചേട്ടനാണെങ്കിൽ അവളെ ഹഗ്ഗയാണ്. എടാ നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്, ചില അത്യാവശ്യ കാര്യങ്ങളുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇതേ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് വീണ്ടും ഒരു കോള് വന്നു. കണ്ടില്ലേ, എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും ചെലവഴിക്കാൻ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് റുയാൻ കാറിൽ കയറി പോവാണ്. ചേട്ടൻ എന്ത് ചെയ്യണം എന്നറിയില്ല, ആ ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. അന്ന് രാത്രിയിൽ മിൻ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഹീറോ മെസ്സേജ് അയച്ചിട്ടുണ്ട് എവിടെ ആയിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവളിങ്ങനെ മുത്തശ്ശിക്ക് വയ്യാതായി എന്നുള്ള വിവരമൊക്കെ ഹീറോയ്ക്കും മെസ്സേജ് അയച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയും ചേട്ടനും കൂടിയിട്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വാക്സിൻ അടിച്ചിട്ട് അസുഖം വന്നിട്ടുള്ള ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെയുള്ള ഒരു അതോറിറ്റിയോട്, ഇവരുടെ കമ്പനിയുടെ തന്നെ ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. മിൻ്റാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ആൻറ്റിയെ വന്ന് കണ്ട് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ലിവറിന് കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്ന് പറയുമ്പോൾ, ആൻറ്റിക്കാണെങ്കിൽ പൈസയുടെ ചിലവ് ഓർത്തിട്ടാണ് പ്രശ്നം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആൻറ്റി എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ, അത്രയേ ഉള്ളൂ കാര്യം, അത് ഞാൻ വന്നേക്കാം മോളെ, മോൾ പറഞ്ഞാൽ മതി ആൻറ്റി അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും എന്നൊക്കെ നമ്മുടെ ആൻറ്റി പറയുകയാണ്. അപ്പോൾ മിൻറ്റിന് അത് ഓക്കെ ആവുന്നുണ്ട്, പക്ഷെ അവൾ ആകെ സങ്കടത്തിലാണ്. റിയാനാണെങ്കിൽ അവളുടെ വീട്ടിലല്ല പോയിരുന്നത്, കാരണം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ ടെൻഷൻ ആവും, അതുകൊണ്ട് ജി സിയുടെ അടുത്തേക്കാണ് പോയിരുന്നത്. ഇനിയും ഇത് കൂടുതൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ലടാ, അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജി സി പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാ, ഇതങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര സിമ്പിളായിട്ട് പറയുമ്പോൾ തോന്നുമെങ്കിലും അതത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ജി സി അവളെ ഇങ്ങനെ സമാധാനപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ റുയാനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുള്ളി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അതുപോലെ എനിക്കൊരു അറ്റൻഷൻ പോലും തരുന്നില്ല, ഞാനെന്നൊരാളവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല, ആ ഒരു മട്ടിൽ സംസാരിക്കുകയാണ്. അവനിട്ട് ഞാൻ നല്ല പണി കൊടുത്തോളാം എന്നൊക്കെ ജി സി പറയുന്നുണ്ട്. അവനെ കണ്ട ഞാൻ ചീത്ത പറയാം എന്നൊക്കെ പറയാണ്.
ഇവിടെ ജർമ്മനിയിലുള്ള ആ വയ്യാതായി കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോയും ചേട്ടനും വരികയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനി പുറത്തിറക്കിയ വാക്സിൻ കഴിച്ചിട്ടാണ് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇത് കേട്ട അച്ഛന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ കുറച്ച് പൈസ എടുത്തിട്ട് അച്ഛന് കൊടുക്കുകയാണ്, ഹീറോയുടെ ചേട്ടൻ. അപ്പോൾ പൈസയല്ല, എൻ്റെ കൊച്ചിൻ്റെ ജീവന് പകരം നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുക, ഇവൾക്ക് എന്തെങ്കിലും പറ്റട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം, അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് റെഡിയാക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് ഹീറോയും ചേട്ടനും കൂടെ വെളിയിൽ ഇറങ്ങാണ്. അവർക്ക് പക്ഷെ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. സോ ഇത്തരത്തിലൊരു സീനോട് കൂടിയിട്ടാണ് സൗത്ത് വിൻഡ് നോസിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് റൊമാൻസ് മാത്രമല്ല കുറേയും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരിതെങ്ങനെ സർവൈവ് ചെയ്യും? ഒരിടത്താണെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് ഒരു തരത്തിലുള്ള അറ്റൻഷനും കൊടുക്കാത്ത ഒരു ലൈഫ് പാർട്ട്ണർ, ഇവിടെ മറ്റൊരു രീതിയിലാണെങ്കിൽ എത്ര ബിസി ആയിരിക്കുന്ന സമയത്തും തൻ്റെ പാർട്ട്ണർക്ക് വേണ്ട അറ്റൻഷനും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു പാർട്ട്ണർ. അപ്പൊ ഇതിൽ നിന്നൊരു രണ്ട് ലൈഫ് സീക്വൻസ് ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ റൊമാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാർട്ടായിരിക്കാണ്. രണ്ട് കൂട്ടരായാലും രണ്ട് കപ്പിൾസിലെ രണ്ട് പാർട്ട്നേഴ്സ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ ലോങ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും കാര്യങ്ങളും നമുക്ക് ഇനി ഇതിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത്തരത്തിലെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൂടെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മനസ്സിലാവാതെ വന്നുവെങ്കിൽ ആ കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും ബോറാണോ, അങ്ങനത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ടാറ്റാ, ബൈ ബൈ.